ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ആഗ്രഹിച്ചിരുന്നതുപോലെ തന്നെ കൊറോണ വന്നു. അപ്പോൾ കൊറോണ തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു, എല്ലാവർക്കും കൊറോണ വരുന്നു, ഈ നാശം പിടിച്ചവർക്ക് കൊറോണ വന്ന് വെളുത്തീർന്നാലും മതിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ കൊറോണ വന്ന് തീർന്നവരാരും യുക്തിവാദികളുമല്ല. യുക്തിവാദികൾ മാത്രമല്ല, യുക്തിവാദികൾ തീർന്നിട്ടുണ്ടാവും സ്വാഭാവികം. പക്ഷേ യുക്തിവാദികൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ മാത്രം ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട്, അള്ളാഹു കൊടുത്ത ശിക്ഷയായിട്ട് പരിഗണിക്കുന്നതിലെ എത്തിക്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ നാളെ ഞാൻ കൊറോണ വന്ന് ചത്തുപോയി, അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റ് പറ്റിപ്പോയി, അതല്ലെങ്കിൽ ആരെങ്കിലും പണി തന്നു കയ്യും കാലും മുറിഞ്ഞു, അതല്ലെങ്കിൽ കഴുത്ത് മുറിച്ചു കൊന്നു, ശരി, എൻ്റെ മക്കള് അനാഥരായിപ്പോയി. ആ സമയത്ത് വിശ്വാസികളായ ആളുകൾ പറയുന്ന ഒരു പറച്ചിലുണ്ട്, കണ്ടോ പടച്ചവും കൊടുത്ത ശിക്ഷ. ഇങ്ങനത്തെ രൂപത്തിൽ എല്ലാവർക്കും സംഭവിക്കില്ലേ? എല്ലാ മനുഷ്യന്റെ അളവിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇത് സാധാ ലൈഫിലുള്ളതാണല്ലോ. അതായത് സാധാരണ ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന ഇൻസിഡൻസ്, അത്രമാത്രമേ ഉള്ളതിന്. പക്ഷേ യുക്തിവാദികൾക്ക് സംഭവിക്കുമ്പോൾ മാത്രം എന്തോ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഇതിലാണ് ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കൊറോണയോ ഒമിക്രോണോ ഒക്കെ വന്ന് നാശം പിടിച്ചോളങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ ഞാനൊരാൾ ചത്തുപോയി എന്ന് വിചാരിക്കാം, ഇസ്ലാം രക്ഷപ്പെടുമോ? ഇസ്ലാം വിമർശനങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുമോ? ഇല്ല എന്നാണ് ഉത്തരം. കാരണം ഒരു ജാമ്യത പോയാൽ പുല്ലുപോലെ. പക്ഷേ എന്ന് കരുതി ഇസ്ലാം രക്ഷപ്പെടില്ല. ഒരു കാലത്ത് അബ്ദുല്ലലി മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊരു കാലത്ത് ജബ്ബാർ മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു കാലത്ത് അയ്യൂബ് വന്നു, മാവുരാൻ വന്നു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കലിയുള്ളത് എന്നോടായി മാറുന്നത് ഒരുപക്ഷെ എൻ്റെ വിമർശനങ്ങളുടെ രീതി അസഹനീയമായതുകൊണ്ടായേക്കാം എന്ന് ഞാനും മനസ്സിലാക്കുന്നു. കാരണം സ്ലാങ് കുറച്ച് പരുക്കനാണ് എന്ന് മാത്രമല്ല, ശത്രുവിനെ പോലും അനുനയത്തോടുകൂടി കേട്ടോണ്ടിരിക്കത്തക്ക രൂപത്തിൽ മൈൽഡായിട്ട് സംസാരിക്കുന്ന രീതിക്കാരിയല്ല ഞാൻ. ഞാൻ പൊതുവെ അങ്ങനെ തന്നെയാണ്, ഷടനോട് ഷാഢ്യമേ പാടുള്ളൂ എന്ന് പറയുന്നത് പോലെ എൻ്റെ ഒരു അപ്രോച്ച് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ വക ഐറ്റങ്ങളോട് എന്ത് സംസാരിക്കാനാണ്? എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ്, നീ ഇന്നലെ ഇട്ട വയലറ്റ് ബ്രാ കൊള്ളാട്ടോ, കുറച്ചുകൂടി പൊങ്ങിയിരിക്കണം, ഈ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ഈ നെഞ്ച് മുതൽ മുകളിലോട്ടുള്ള ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, കുറച്ചുകൂടി താഴ്ന്നിരിക്കണം. ഇവനൊക്കെ ഇവന്റെ അമ്മയെ കാണുന്നത് എങ്ങനെയായിരിക്കും? അമ്മ മുറ്റമടിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് അവൻ എറായത്തുണ്ടാവും, അവൻ സിറ്റ് ഔട്ടിലുണ്ടാവും. കാരണം ഉമ്മയുടെ നൈറ്റി ഒന്ന് താഴ്ന്നാല് ആ വെട്ടെങ്കിലും കാണാമല്ലോ, ആ അത്യാവശ്യം അതെങ്കിലും കണ്ട ആശ്വസിക്കാം എന്ന് വിചാരിച്ച. കാരണം അല്ല എന്ന് പറയാൻ നിങ്ങൾക്കും കഴിയില്ല, അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയാൻ എനിക്കും കഴിയില്ല. ഇപ്പൊ ആരെ കണ്ട, ഇത് സോഷ്യൽ മീഡിയയിലാ, ഫേക്ക് ഐഡിയിലാകട്ടെ, അയാളുടെ മനസ്സിനകത്തുള്ള ആശയങ്ങളാണ്, അയാളുടെ ചിന്തകളാണ്, അയാൾ പ്രതീക്ഷിക്കുന്നതാണ് പുറത്തു വരുന്നത്. അപ്പൊ ഈ രൂപത്തിലാണ് ഇവര് അമ്മയെ കാണുന്നതെങ്കിൽ ധാരാളം ഷെരീഫുമാർ വർദ്ധിക്കും. ഷെരീഫ് എന്ന പേരിന്റെ അർത്ഥം തന്നെ മാന്യൻ എന്നാണ്. പ്ലസ് വൺ വിദ്യാർത്ഥിനി സ്കൂളിൽ പോകുന്നു, തലചുറ്റി വീഴുന്നു, ഹോസ്പിറ്റലുകാർ എടുത്തോണ്ട് പോകുന്നു, ഒരു പക്ഷെ ആദ്യം വിളിക്കുന്നത് തന്തയെ തന്നെയായിരിക്കും. തന്ത വരുന്നു, കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട്, അയ്യോ എന്റെ കുട്ടി എല്ലാം തകർന്നു. കുറച്ച് കഴിയുമ്പോൾ കുട്ടി തന്നെ ഡോക്ടറോട് പറയുന്നു, ഇദ്ദേഹമാണ് കാരണക്കാരൻ, വീട്ടിനകത്ത് എന്നെ നിരന്തരം പീഡിപ്പിച്ചിട്ടുള്ള ബിസിനസ്സുകാരൻ, ലാബ് നടത്തുന്ന ആള് ഇദ്ദേഹം തന്നെ. അതൊക്കെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. മലപ്പുറത്ത് അവര് തന്നെ നിർമ്മിച്ചതാണ്, അവരുടെ കൃഷിസ്ഥലത്ത് അവരുൽപാദിപ്പിച്ച ഉൽപ്പന്നം കാര്യക്ഷമതയുണ്ടോ എന്ന് നോക്കുന്നതിന് എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത്. എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുന്നത്? സ്വന്തം കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്തവൻ, കുഞ്ഞുങ്ങളുടെ നഗ്നത അല്പകാലോ അതല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗമോ ഒന്ന് കണ്ടാലേ പെട്ടെന്ന് ആ പുതപ്പെടുത്തിട്ട് മൂടി കുഞ്ഞുങ്ങളെ ഭദ്രമാക്കേണ്ട നാള്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ എൻ്റെ വീട്ടില് വാപ്പയൊക്കെ വളരെ ചെറുപ്പത്തില് മരിച്ചു, അതിനുശേഷം വന്നത് സിസ്റ്റേഴ്സിന്റെ ഭർത്താക്കന്മാരാണ്. അവരൊക്കെ ഞങ്ങളെ പൊന്നു പോലെ നോക്കിയവരാണ്, ഇത്രയും പ്യൂരിറ്റിയുള്ള സ്വഭാവക്കാര്.
ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളോട് മോശമായ രൂപത്തിൽ ഒരു സമീപനം നടത്തുകയോ മോശമായ കണ്ണുകൊണ്ടൊന്ന് കാണുകയോ അങ്ങനെ ഒരു വാക്കോ നോട്ടോമോ പോലും അവരുടെ ഒന്നും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടേ ഇല്ല. എൻ്റെ മൂത്ത സിസ്റ്റർ വിവാഹം കഴിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ 6 പെൺകുട്ടികളുണ്ട് അതിൻ്റെ താഴെ. അപ്പൊ പിന്നീട് ഒന്നൊന്നായിട്ട് വിവാഹം കഴിച്ച് ഓരോരുത്തരെയും അവരവരുടെ കൂടെ കൊണ്ട് നിർത്തി. അപ്പോൾ ഇവരാരും മോശമായ ഒരു സമീപനം പോലും ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിൽ എനിക്കൊരു സിസ്റ്ററെ വിവാഹം കഴിച്ചത് യു പിയിലുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഞാൻ പ്രായമായതിനു ശേഷവും എനിക്ക് എൻ്റെ അടിവസ്ത്രം വരേക്കും കഴുകി തരുമായിരുന്നു. ഇപ്പോഴും വന്ന് കണ്ടാൽ ഉടനെ കെട്ടിപ്പിടിക്കുക ചെയ്യാം. ഞാൻ മതം വിട്ടു, എനിക്ക് ഞാൻ മുർത്തദായി, ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടേണ്ടുന്ന ആളായി മാറി. ഓക്കെ, എന്നിട്ട് പോലും ഏതാണ്ട് ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം ഊറ്റുകുഴി ഹാളിൽ, ഊറ്റുകുഴിയിൽ ഒരു പ്രോഗ്രാം വെച്ചു പ്രസ് ക്ലബിൻ്റെ ബാക്കിൽ. അതിനോടടുത്ത ബിൽഡിംഗ് ആണ് ഈ സലഫി സെൻറ്റർ. സലഫി സെൻറ്ററിലാണ് മുജാഹിദ് സെൻറ്റർ. അവിടെയാണ് എൻ്റെ ഈ യു പിക്കാരനായ സിസ്റ്ററുടെ ഭർത്താവ് സിസ്റ്റർ യു പിക്കാരനല്ല കേട്ടോ, ഇദ്ദേഹം അവിടെയാണ് ജോലി ചെയ്യുന്നത്. എന്നിട്ട് പോലും എന്നെ ഒന്ന് കാണാൻ അദ്ദേഹം അവിടെ വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നോടൊരു ലവലേശം കറയില്ല, നീ പഠിച്ചു അതിനനുസരിച്ച് നീ പ്രവർത്തിക്കുന്നു, ഞാൻ അത്രയും പഠിച്ചിട്ടില്ല, നിന്നെ കൺവിൻസ് ചെയ്യാനുള്ള അറിവെനിക്കില്ല. അറിവുള്ള ആളുകളുണ്ട്, അവർ പറയട്ടെ, മനസ്സിലാക്കി തരട്ടെ. പക്ഷേ നീ മുർത്തദാവട്ടെ, മതം വിട്ട ആളാകട്ടെ, മതം നോക്കിയല്ല നിന്നെ ആദ്യം ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് അംഗീകരിച്ചത്. നിന്റെ ആശയമോ ആദർശമോ നോക്കിയിട്ടല്ല ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മകളെ പോലെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നിർത്തി ഞാൻ നോക്കിയത്. അതുകൊണ്ട് ഒരിക്കലും നിനക്ക് മുന്നിൽ എൻ്റെ വാതിലടയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ മനസ്സ് എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇത് സ്വന്തം പിതാവാണ്. അപ്പോൾ വാപ്പയെ പോലും വിശ്വസിച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം, എന്തുകൊണ്ടാണ് ഇവരെയൊന്നും മതത്തിന് പുറത്ത് നിർത്താൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത്? നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചു പോയാൽ നമ്മൾ മതത്തിന് പുറത്താ, ഓക്കെ ഞങ്ങൾ പുറത്തു നിന്നോളാം, നമുക്ക് പുറത്തു നിന്നാൽ മതി. പക്ഷേ ഇത്തരം പീഡകന്മാരെ എന്തുകൊണ്ടാണ്? ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, എന്തിനും തുമ്മിയാലും തെറിച്ചാലും ഉടനെ തന്നെ മറുപടി പറയാൻ വ്യഗ്രത കൊണ്ടു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഈ കൊറോണ കാലത്ത് മാത്രം എത്രാമത്തെ വാർത്തയാണ് നമ്മൾ ഈ കാണുന്നത്. മലപ്പുറത്താണ് 5 മാസം ഗർഭിണിയാക്കിയത്. അപ്പോ ഇങ്ങനെയുള്ള അനേകായിരം സംഭവ വികാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഭ്രഷ്ട് കൽപ്പിക്കുന്നുണ്ടോ? ഊരുവിലക്കോ പള്ളി വിലക്കോ മഹലിൽ നിന്ന് പുറത്താക്കലോ? 5 മാസം ഗർഭിണിയാക്കിയത് മദ്രസ അധ്യാപകനായിരുന്നു. അപ്പൊ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കാമവെറിയോടുകൂടി നോക്കുന്ന ഇവരുടെ ലിംഗം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതയ്ക്കുന്ന ചെറിയ കുഴൽക്കല്ലുണ്ട്, അത് വെച്ചിട്ട് ഇടിച്ച് ചതയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഞാൻ കണ്ട ഒരു നൈജീരിയൻ വീഡിയോയിൽ ഒരാളെ ഇങ്ങനെ പൂർണ്ണ നഗ്നനായി കെട്ടി നിർത്തിയിട്ടുണ്ട്. 2 കൈയും മുകളിലേക്ക് ഒരു മുളക്കമ്പിനകത്തേക്ക് കെട്ടി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒരു വളരെ ഷോർട്സ് ഇട്ടിട്ട് ഒരു ലേഡി പോലീസുകാരിയാണ്, അവരിങ്ങനെ അയാളുടെ ലിംഗത്തിൽ തൊഴിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തൊഴിക്കും, പിന്നീട് രക്തം വാർന്ന് 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 വരും, വീണ്ടും തൊഴിക്കും, വീണ്ടും തൊഴിക്കും, വീണ്ടും തൊഴിക്കും. അപ്പം ഈ സ്ത്രീ നല്ല ഒരു ഹാഫ്ലി നെക്കിഡാണ്, ഹാഫ് അല്ല അതാണ് മുക്കാൽ ഭാഗവും, അങ്ങനെ നിന്നിട്ടാണ് അടിക്കുന്നത്. ചവിട്ടി ലിംഗത്തിൽ മാത്രം ചവിട്ടുന്നു. ഞാൻ അതിൻ്റെ ക്യാപ്ഷൻ നോക്കിയപ്പോൾ കുട്ടിയെ പീഡിപ്പിച്ചവനാണ്, നൈജീരിയ ആണ് എന്നാണ് അവിടെ കണ്ടത്, ഞാൻ ആരോ ഷെയർ ചെയ്തപ്പോൾ വന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന, പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിരയാക്കുന്ന, മൃഗങ്ങളെ പോലും വെറുതെ വിടാത്ത ആളുകൾക്കിടയിൽ ഇതുപോലെയുള്ള ശിക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു പരിധിവരെ സ്വന്തം വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സമാധാനമായി പിതാവിനെ ഭയമില്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി.